ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് കാവടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നാൾ പോയ അമ്പലം കാണിച്ചില്ലേ അവിടുത്തെ? അപ്പൊ പെട്ടെന്ന് തയ്യാറാക്കുന്ന റെസിപ്പികളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ തലേദിവസം തന്നെ ഐസ്ക്രീം ഉണ്ടാക്കി വെക്കാനാണ് കേട്ടോ. സാധാരണ കുഴിയപ്പോ, ഉണ്ണിയപ്പോ അങ്ങനത്തെ ഒക്കെ അല്ല ഉണ്ടാക്കാറ്. ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും ഐസ്ക്രീം ആവട്ടെ. അപ്പൊ സ്ട്രോബെറി ഐസ്ക്രീം ആണ്. അപ്പൊ സ്ട്രോബെറി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എസൻസ് ഉപയോഗിച്ച് ചെയ്യും. ഞാൻ എസൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. 1/2 ലിറ്റർ പാലെടുത്തിട്ട് അതിലേക്ക് 2-3 തുള്ളി സ്ട്രോബെറി എസൻസ്, 3/4 കപ്പ് പഞ്ചസാരയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പഞ്ചസാര അലിഞ്ഞ് നല്ലോണം ഒന്ന് തിളയ്ക്കണ വരെ മാത്രം പാൽ കാച്ചേണ്ട ആവശ്യമുള്ളു. തിളപ്പിച്ച് വറ്റിച്ച് അങ്ങനെയൊന്നും നമ്മുടെ ടൈം കളയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. വളരെ ഈസിയാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ഐസ്ക്രീം ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഈ ഐസ്ക്രീം കിട്ടാൻ. ഞാൻ ഉണ്ടാക്കുന്ന രീതി, ഞാൻ എല്ലാ ഐസ്ക്രീമും വേറെ വേറെ രീതിയിലൊന്നും ഒരിക്കലും കൂട്ടുകാർ കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് കാണിക്കാറില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത്തിരി കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്കും 2-3 തുള്ളി സ്ട്രോബെറി എസൻസ്. എസൻസ് കൂടി പോയാലും അതിന് ഒരു സ്മെൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. കേക്ക് ഉണ്ടാക്കണ പോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ പാൽ നമ്മൾ കുറുക്കിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിന് കട്ടി വേണം. അതൊഴിക്കുമ്പോൾ ലൂസാവും. പാലൊഴിക്കുമ്പോൾ ഇത് ലൂസായിക്കോളും. പിന്നെ ഇത് ലൂസാവാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക കേക്കിൻ്റെ പോലെ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ പാല് കാച്ചി വെച്ചിട്ടില്ലേ എസൻസ് പഞ്ചസാരയ്ക്ക് ഇട്ടിട്ട് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ബീറ്റ് ചെയ്ത് കട്ടയാക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ലൂസ് ഉള്ളതായിട്ട് എടുത്താലാണ് ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടുക കേട്ടോ. അപ്പോൾ വേനൽക്കാലത്ത് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒക്കെ നല്ലതാണ്. പക്ഷേ കുട്ടികൾക്ക് ചുമ വരുന്നതൊക്കെയാണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. എന്നാലും വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുക അല്ലേ. എന്തായാലും പൂരമല്ലേ. പൂരം പ്രമാണിച്ചിട്ടല്ല ഞാൻ ഉണ്ടാക്കിയത്, ഫലൂദ ഉണ്ടാക്കുന്ന വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ പൂരം കൂടിയും കയറി വന്ന് അത് കാരണം കൊണ്ട് അതിനൊരു ഇതായെന്ന് മാത്രം കേട്ടോ. ഇപ്പം 2 പാത്രത്തിലാണ് പകർത്തി വെച്ചത്. അപ്പോൾ 2-3 പാത്രത്തിലൊക്കെ ആക്കി പകർത്തി വെക്കണം. എന്നുവെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റി വലിയ പാത്രമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കട്ടയാവാനും അതുപോലെ തന്നെ ടൈം കൂടുതലെടുക്കും. കുറച്ചധികം തന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസം കുട്ടികൾ മദ്യവും നേരെ കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു. ഇനി എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും ഒരു അലൂമിനിയം ഫോയിൽ പേപ്പറോ ഒന്നും പറ്റിയില്ലെങ്കിൽ സാധാരണ ഒരു കവറോ വെച്ച് അടയ്ക്കണം. ഐസ് ക്രിസ്റ്റൽ എന്തായാലും വരും. ഫ്രീസറിൽ വെച്ച് 1-4 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും എടുത്ത് നന്നായിട്ട് ടീസ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം, പക്ഷേ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതിൽ ഇത്തിരി കൂടുതലായിട്ട് ഐസ്ക്രീം വെച്ചത് അതുകൊണ്ടാണ് ഇളക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. അത് അടച്ച് വെച്ച് വീണ്ടും ഒരു ഓവർനൈറ്റ് വെക്കണതാവും എപ്പോഴും നല്ലത്. അപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും അടയ്ക്കലും തുറക്കലും ചെയ്യില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നേരെ വെളുത്ത് ഞാൻ എൻ്റെ ഐസ്ക്രീം എടുത്ത് നോക്കിയപ്പോൾ മുകളിലൊക്കെ ഐസ് ക്രിസ്റ്റൽ ഉണ്ട്. ഫോയിൽ പേപ്പർ വെച്ചാൽ കാരണം കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ ഒഴിച്ച് വെച്ച നമ്മുടെ ഐസ്ക്രീമിൻ്റെ പാത്രത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ, അങ്ങോട്ട് കറക്റ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അത് എടുത്ത് വെച്ചിട്ട് കുറവ് ഒഴിച്ച് വെച്ച നമ്മുടെ ഒരു പെട്ടി എടുത്തിട്ട് നോക്കിയപ്പോൾ അതിൽ നന്നായിട്ട് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സമയത്ത് ഐസ്ക്രീം എടുത്തത് കേട്ടോ. എന്നുവെച്ചാൽ വൈകുന്നേരത്തേക്കല്ല ആവശ്യമുള്ള, രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ആർക്കുമ്പോൾ ഐസ്ക്രീം അത്ര വേണമെന്നൊന്നുമില്ല. നമ്മൾ ആദ്യത്തിനൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ അറിയാം നല്ല കറക്റ്റ് ഐസ്ക്രീം ആണോ എന്ന്. കണ്ടു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലാവണില്ലേ ഇത് നല്ല അടിപൊളി ഐസ്ക്രീം ആയതുകൊണ്ട്. അതേപോലെ തന്നെ ടേസ്റ്റും. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. സിമ്പിളല്ലേ. അത് കഴിഞ്ഞ് ഞാൻ കടല ഉപ്പേരിയാണ് ഇന്ന് രാവിലെ വെക്കുന്നത്. രാവിലെ പൂരത്തിൻ്റേതായി അത്ര വലിയ പരിപാടികളോ ഒന്നുമില്ല. നാത്തുവിനോട് മാത്രമാണ് വരാൻ പറഞ്ഞിട്ടുള്ളത്. കടലയിൽ ഇതേ ഉപ്പും മഞ്ഞപ്പൊടി വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വെക്കുകയാണ്. വേറെ എൻ്റെ വീട്ടിൽ പറയുമൊന്നും അങ്ങനെ ആഘോഷങ്ങളൊന്നും കാര്യമായിട്ടില്ല ഈ കൊല്ലം കേട്ടോ. അടുത്ത കൊല്ലമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാം. ഇഡലിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡലിക്ക് വേർത്ത് വന്നിട്ട് ഇങ്ങനെ താഴ്ന്നു പോവായിരുന്നു. ഇന്നത്തെ ഒരവസ്ഥ ഉഴുന്നു കൂടുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഈക്വലായിട്ട് പുഴുക്കലരിയും പച്ചരിയും ഉഴുന്നും ഈക്വലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്തോ അളവെടുത്ത് തെറ്റി. സാമ്പാർ വെക്കാനായിട്ട് പരിപ്പിൽ കുറച്ച് കായം ഇട്ട് വെള്ളം ഒഴിച്ച് കണ്ടിട്ട് അടുപ്പത്ത് കുറച്ച് കായം അല്ല കേട്ടോ, ഒരു കഷ്ണം കായം ഇട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. തലേദിവസത്തെ മീൻകറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ അതും അടുപ്പത്തേക്ക് വെച്ചു. അങ്ങനെ വന്നപ്പോൾ കുറച്ച് പാത്രങ്ങളൊന്ന് കഴുകാൻ വന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഒഴിവുണ്ട്, അപ്പോൾ വേഗം കഴുകി വെച്ചു. ഒഴിവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ പാത്രങ്ങൾ കഴുകി വയ്ക്കുന്നതാണ് കേട്ടോ, അത് നല്ലത്. അപ്പോൾ സാമ്പാർ വെക്കണം എന്നൊന്നും വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള കയ്യിലുള്ള കഷ്ണം വെച്ചിട്ടാണ് ഇന്ന് എൻ്റെ സാമ്പാർ.
അപ്പോൾ വെണ്ടക്കായും തക്കാളിയും ഉണ്ടായിരുന്നു, ഒരു മുരിങ്ങക്കായും കൂടി കിട്ടിയാൽ നല്ലതായിരുന്നു, പക്ഷേ ഉണ്ടായിരുന്നില്ല. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവോള ഉരുളക്കിഴങ്ങൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചിടണം കേട്ടോ, ഒരു ചരക്കര പീസ് സവോള, പച്ചമുളക് അങ്ങനെയൊക്കെയാണ് ഇട്ടത്. പിന്നെ സാമ്പാർ പൊടിയും അതുപോലെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 4 ടേബിൾ സ്പൂണ് മാത്രം മതി നാളികേരം, ഒരു 4 അല്ലി വെളുത്തുള്ളി, 3-4 അല്ലി ചുവന്നുള്ളി, കറിവേപ്പില, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉലുവ കേട്ടോ, ഇത്ര ഇട്ട് വറുക്കുക. പിന്നെ നമുക്കിതിൽ വേണ്ടതെന്ന് വെച്ചാൽ കടലപ്പരിപ്പ് 1 ടീസ്പൂണ്, സാധാരണ പരിപ്പ് 1 ടീസ്പൂണ്, ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂണ്, ഇതാണ് ഇടേണ്ടത്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി സാമ്പാർ വേണ്ടവർക്ക് അതൊക്കെ കൂടുതൽ ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത് തന്നെ അത്യാവശ്യം 5 ലിറ്ററിൻ്റെ കുക്കറിൽ 1/4 ഭാഗം സാമ്പാർ ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ചെറിയ വീടൊക്കെ ആണെന്ന് വെച്ചാൽ ഈ നാളികേരത്തിൻ്റെ അളവും പരിപ്പൊക്കെ 1/2 ടീസ്പൂണാക്കി മാറ്റുക കേട്ടോ. തീരെ കുറച്ച് സാമ്പാർ മതിങ്ങ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള 2-3 ടീസ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്തിരി വൈകുന്നേരത്തേക്കും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്തിരി കൂടുതൽ സാമ്പാർ വെച്ചത്. സാമ്പാർ വയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇത്തിരി കൂടുതൽ വെക്കും കേട്ടോ, എന്നാലല്ലേ പിറ്റേ ദിവസത്തേക്ക് അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടായാൽ ഞാൻ ഒരു ഇഡലി അല്ലെങ്കിൽ ദോശയ്ക്കും കൂടി ഉപയോഗിക്കും. അങ്ങനെയാണ് സാമ്പാർ വയ്ക്കുമ്പോൾ കേട്ടോ. അങ്ങനെ ഇഡലിയൊക്കെ നമ്മുടെ ആയി. ഞാൻ പറഞ്ഞ പോലെ ഇഡലിയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, പക്ഷേ ഇത്തിരി അമർന്ന് നിൽക്കുകയായിരുന്നു. നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിരുന്നു, പക്ഷേ ഉഴുന്ന് ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എൻ്റെ ഇഡലിയിൽ. അങ്ങനെ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കുറച്ച് പുളി പിഴിഞ്ഞ് വയ്ക്കുക. സാധാരണ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് അറിയാം കേട്ടോ, എന്നാലും അറിയാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടാവും. കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് അത് കഴിഞ്ഞ് ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ ഇതിൽ തന്നെ ചേർത്തു കേട്ടോ. എന്നിട്ട് ഒറ്റ വിസിലടിച്ച് അപ്പം തന്നെ തുറന്നു കഴിഞ്ഞാൽ വെണ്ടക്കായി ഒന്നും മുടയില്ല, പക്ഷെ അപ്പം തന്നെ തുറക്കണം എയർ കളഞ്ഞും കണ്ടിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നുള്ളവർ വാട്ടി ചേർക്കുക കേട്ടോ, വെണ്ടക്കായും തക്കാളിയും ബാക്കിയുള്ളത് മാത്രം കുക്കറിൽ വേവിച്ചാൽ മതി. അത് അടുപ്പത്തിട്ട നേരം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഒരച്ചാറും ഒരു 3-4 മാങ്ങ കേട്ടോ, കുറേ അച്ചാറൊന്നും ഇടണില്ല, വൈകുന്നേരത്തേക്ക് വിളമ്പാൻ മാത്രമായിട്ടാണ്. അപ്പോൾ ഒരു 3-4 മാങ്ങ എടുത്ത് വെച്ച് അതിന് ഇടയ്ക്കൊക്കെ മാങ്ങ ചെത്തും, ഇടയ്ക്ക് കറികളുടെ പരിപാടി നോക്കും. അങ്ങനെ അതിന് ഒഴിവ് കിട്ടണതിനനുസരിച്ചാണ് ഞാൻ അച്ചാറിടുന്ന പരിപാടി നോക്കുന്നത്. അപ്പോഴേക്കും എന്തായാലും നമ്മൾ കുക്കറൊക്കെ വിസിലടിച്ചു, അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തു, പരിപ്പും വേറെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാതും കൂടിയും മിക്സ് ചെയ്തും കണ്ടിട്ട് തിളപ്പിക്കാനിട്ടു. അപ്പോൾ സാമ്പാർ ഇങ്ങനെ തിളപ്പിക്കാടുമ്പോൾ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ, ഇതേപോലെ തന്നെ തിളയ്ക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുക. അതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർക്കുക, മല്ലിയില ഇഷ്ടമില്ലാത്തവർ കുറച്ച് ചേർക്കുക, ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ടെന്ന് നോക്കുക കേട്ടോ. ഇവിടെ എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ സാമ്പാർ മല്ലിയില ചേർക്കും. അതെ, എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ല സാമ്പാർ, ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഓരോരുത്തരുടെ പുളിയും ഉപ്പും അനുസരിച്ചൊക്കെ മാറ്റം വരുത്തുക, എരിവിനൊക്കെ അനുസരിച്ച്, അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ. ചിലവർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചിലവർക്ക് പുളി കൂടുതൽ വേണം, ചിലവർക്ക് ഇതൊക്കെ അടുത്ത് കൂടെ പോയാൽ മതി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അവൻ എൻ്റെ ടേസ്റ്റിന് മാറ്റം വരുത്തുക. ചോറ് വെന്തു, അങ്ങനെ ചോറ് ഊറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യണത് സാമ്പാറൊന്ന് കാച്ചൊഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ സാമ്പാർ ഇടുക, ഇത്തിരി കൂടുതൽ കടുകൊക്കെ ഇത്തിരി കൂടുതൽ ഇടുക സാമ്പാറിൽ. ഉലുവ 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ കൂടിയത് 1/2 ടീസ്പൂണൊന്നും വേണ്ട, 1/4 ടീസ്പൂൺ ഇട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ച് ഇതേ നമ്മൾ സാമ്പാർ കാച്ചി വെച്ചു. ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി വെള്ളക്കടല വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ വെക്കേണ്ടതാണ് ഇവിടെ ഇഷ്ടം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ഒരു പച്ചമുളക് അരിഞ്ഞിടാം. പിന്നെ കറിവേപ്പിലയും നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ കുറേ പകുതിയൊക്കെ മുരിഞ്ഞാൽ മതി കേട്ടോ. ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കടല ഒട്ടും വെള്ളമില്ലാണ്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ മുളകൊക്കെ അങ്ങോട്ട് കടലയും അങ്ങോട്ട് പൊതിഞ്ഞ് പിടിച്ച് റോസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതിങ്ങനെ വേറിട്ട് വെള്ളം പോലെ കിടന്നു കഴിഞ്ഞാൽ കടലയ്ക്ക് ഉപ്പും മുളകും ഇല്ലാത്ത പോലെ തോന്നും. ഒന്ന് മിക്സ് ചെയ്യുക, ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ കിടന്നിട്ട് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഉപ്പേരി എന്ന് പറയുന്നത്. തൃശ്ശൂർ കുത്തിപ്പൊടിച്ച മുളക് പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ചെയ്യാറില്ല. അതിനിടയ്ക്ക് ബാത്റൂമുകൾ കഴുകണം, അടിച്ചു വാരി തുടയ്ക്കണം. തുടച്ചൊന്നുമില്ല, ഞാൻ എല്ലായിടത്തൊന്നും അടിച്ചു വാരിയുള്ളൂ, പക്ഷേ ബാത്റൂമുകളൊക്കെ കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓടിപ്പോയി ഒന്ന് മോൾ ഭാഗം ഒന്ന് അടിച്ചു വാരിയിട്ട് വന്നു. പിള്ളേരെ സാധനങ്ങളൊക്കെ ഒന്ന് എനിക്ക് പറ്റണത് ഒതുക്കി, ബാക്കിയുള്ളത് അവരോട് ഒതുക്കാൻ പറഞ്ഞ് കുറേ ബഹളമൊക്കെ വെച്ചു. എന്താ വെച്ചാൽ അവരോടൊക്കെ പറഞ്ഞ് ചെയ്താൽ മാത്രമാണ് ചെയ്യുക, ചിലപ്പോൾ തന്നെ ചെയ്യുന്ന കാണാം, ചിലപ്പോഴൊന്നും ചെയ്യില്ല. അത് കഴിഞ്ഞ് വന്ന് അടിച്ചു വാരൽ കഴിഞ്ഞ് വന്നും കണ്ടിട്ട് ഞാൻ അച്ചാറിടാൻ നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അച്ചാർ തന്നെയാണ് കേട്ടോ ഇത്. സാധാരണ കടുക് വെളിച്ചെണ്ണ നോക്കിയാണ്ട് കുറച്ച് പൊട്ടിച്ച് മാറ്റിയെടുക്കുക. അതേപോലെ തന്നെ ഉലുവി, കടുകിൻ്റെ അത്രയ്ക്ക് വേണ്ട നമുക്ക് ഉലുവ, ഉലുവ കൂടുതലായ എപ്പോഴും കയ്പ്പിൻ്റെ ടേസ്റ്റ് വരില്ല.
അതും അതേപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് ഒന്ന് പൊട്ടിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് കായം ആണ്. അപ്പം കായം പൊടിയുള്ള ഒരു ഞാൻ ഈ ചെയ്യണ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ കട്ടക്കായാണ് ഞാൻ കൂടുതലും വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. മുൻകൂട്ടി തീരുമാനിച്ചതായിരുന്നില്ലാത്ത കാരണം കൊണ്ട് എണ്ണയൊന്നും ഉണ്ടായില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ടിട്ട് അതിലേക്ക് കായം ഇട്ട് പൊരിച്ച് ഒരിത്തിരി വെള്ളം എടുത്ത് അതിലേക്ക് ഈ പൊരിച്ച കായ ഇടുക കേട്ടോ. മിക്സിയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ കാക ഒട്ടിപ്പിടിച്ച് കായം നഷ്ടപ്പെട്ട് പോവും. അപ്പോൾ ആ വെള്ളത്തിൽ അവിടെ ഇരിക്കട്ടെ. ബാക്കി കുറച്ചും കൂടി വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചും കണ്ടിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി, ചുവന്നുള്ളി അല്ല വെളുത്തുള്ളി കേട്ടോ, ചുവന്നുള്ളി അല്ലേ, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത് മൂന്നും ഇട്ടും കണ്ടിട്ട് അത്യാവശ്യം ഒന്ന് മൊരിയണം കേട്ടോ. മൊരിഞ്ഞ് ആ മൊരിയണ നേരം കൊണ്ട് നമ്മുടെ ഈ കായം കൈ വെച്ചൊന്ന് തിരുമ്മിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ അങ്ങോട്ട് അലിഞ്ഞ് ചേർന്നോളും. അപ്പോൾ മിക്സിയിലാക്കി കായം നമുക്ക് കളയേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇപ്പോൾ ദേ അത്യാവശ്യം മൊരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, അച്ചാറിൽ എന്തായാലും മുളക് പൊടിയൊക്കെ ഇത്തിരി കൂടുതൽ തന്നെ ചേർക്കണം കേട്ടോ. എരിവിൻ്റെ അച്ചാറ് ഇത്തിരി തൊട്ട് കൂട്ടാനുള്ളതല്ലേ, കൂടുതൽ ചേർത്താൽ തന്നെയാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒന്നും മൊരിഞ്ഞോട്ടെ മുളക് പൊടി, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നമ്മുടെ അച്ചാറിന് കിട്ടുക കേട്ടോ. ഇനി ഈ സമയത്ത് കായം ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഒഴിക്കണമെങ്കിൽ ഈ ഒരു സമയത്താണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല ചാറുള്ള അച്ചാറ് വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് മാങ്ങിയിട്ട് കൊടുക്കുക കേട്ടോ. മുളക് ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങിയാണ്. അപ്പോൾ എനിക്ക് ചാറ് വേണ്ടാത്ത കാരണം ഞാൻ വെള്ളം ഒഴിച്ചില്ല, വിനാഗിരിയും വേണ്ട എന്ന് വെച്ചാൽ കുറച്ച് മാങ്ങിയല്ലേ അച്ചാറിനുള്ളൂ, രണ്ട് ദിവസം കൊണ്ട് അവസാനിച്ചോളൂ. ഇവിടെ അത് ലാസ്റ്റ് തീയൊക്കെ ഓഫ് ചെയ്തു, ഉലുവയും കടുകും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു, മിക്സ് ചെയ്തു, മൂടി വെച്ചു. കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരച്ചാറാണ് കേട്ടോ അത്. പിന്നെ ഇതേപ്പോഴേക്കും പോണ നേരമൊക്കെ ആയി, അതിനിടയ്ക്ക് വേഗം പോയി കണ്ടിട്ട് അടിച്ചോരം തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അടുക്കള എല്ലാതും ഷൂട്ട് ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല ഒരു ദിവസം. അപ്പോൾ ചോറ് പകർത്തലും ചേട്ടൻ ചോറ് പകർത്തി തരാറുണ്ട്, പക്ഷെ ചേട്ടന് കുറേ നേരം വേണം. അപ്പം ഞാൻ തന്നെ പകർത്താമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ തന്നെ പകർത്തിയിട്ടോ. അപ്പോൾ എടുത്ത് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ചേട്ടൻ എടുത്തുകൊണ്ട് വയ്ക്കുന്നുണ്ട്. ഇതേ വാഷ് ബേസും കഴുകണം, താഴത്തെയും മുകളിലെയും ബാത്റൂമും കഴുകണം. അപ്പോൾ ഒന്ന് ഓടിച്ചിട്ട് കഴുകണല്ലോ, ഡീപ്പ് ക്ലീനിങ് ഒന്നല്ല, എന്തായാലും പൂരൊക്കെ അല്ലേ, നമുക്കൊന്ന് വൃത്തിയാക്കണം. അതാണ് അതിൻ്റെ ഒരു ശരി എന്ന് എനിക്ക് തോന്നാറുണ്ട്. മുൻകൂട്ടി ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, പിന്നെ വലിയ ഗസ്റ്റ് എന്നൊന്നും പറയാനില്ലെങ്കിൽ അല്ലെങ്കിലും നാത്തവും വരുന്നതല്ലേ. നമ്മുടെ ആൾക്കാരാ തന്നെയാണെങ്കിൽ കൂടി പോണ വഴിക്ക് ഇതേ അമ്പലക്കാവടി ഉണ്ടായിരുന്നു പുത്തൂര്, അത് കണ്ടു. ഞാൻ അമ്പലത്തിലേക്കൊന്നും വൈകുന്നേരം അയാലും എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ജോലിക്ക് പോയി, തിരിച്ചു വരുമ്പോഴും അതേപോലെ തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് കാവടി കണ്ടു. പിന്നെ പിള്ളേര് ഞങ്ങളുടെ മക്കളും ചേട്ടൻ്റെ മക്കളും കൂടി ഒരുമിച്ച് അവർ കാവടി കാണാൻ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തപ്പോൾ ഞാനതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നാത്തൂനും അവിടേക്ക് അമ്പലത്തിലേക്ക് പോയി, പിന്നെ അവർ ഒരുമിച്ച് വൈകുന്നേരം ഒരുമിച്ചാണ് കേട്ടോ തിരിച്ചു വന്നത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കൂട്ടുകാർ കണ്ടോളൂ കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം വന്നിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയും കൂടി ഇടുന്നുണ്ട്. കുക്കറിലാണ്, കുക്കറിലാന്ന് വെച്ചിട്ട് ഉടഞ്ഞു പോകുന്നൊന്നും ഒരാളും വിചാരിക്കണ്ട. എന്താ ചിക്കൻ വാങ്ങിച്ചോണ്ടെന്ന് ചേട്ടൻ കറിക്കെട്ട് തന്നെയാണ് അരിഞ്ഞത്. എന്നാലും ചില ചിക്കൻ ഭയങ്കര വലുപ്പത്തിലുണ്ടായിരുന്നു. കറി വയ്ക്കുമ്പോൾ പ്രത്യേകിച്ചും ഇത്തിരി ചെറിയ പീസുകളാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ ഒന്ന് ചിലതൊക്കെ ഒന്ന് ചെറുതാക്കി അതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും 2 ടീസ്പൂൺ വിനാഗിരിയും കൂടിയും പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് വെച്ചു. എന്നുവെച്ചാൽ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാനൊന്നും ഇന്ന് സമയമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നാരങ്ങ നീരോ ഇങ്ങനെ എന്തെങ്കിലും വേഗം ചെയ്ത് വയ്ക്കുക. അതവിടെ വെച്ചതിന് ശേഷം മാത്രം 3-4 സവാള എടുത്തിട്ട് തോല് കളഞ്ഞ് ഞാൻ തന്നെ വേഗം ഈ സ്ലൈസറിലിട്ട് അരിയുമ്പോൾ വേഗം ആവും കേട്ടോ. വെളുത്തുള്ളി അമ്മ നന്നാക്കി തന്നു, ബാക്കി സവാള എനിക്ക് പിന്നെ അങ്ങനെ അത്ര സമയമൊന്നും വേണ്ട. കുക്കർ വെച്ച് ഇത്തിരി വലിയ കുക്കർ തന്നെ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. ഓയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണയ്ക്കാണ് ടേസ്റ്റ്. അതിലേക്ക് സവോള നല്ല വിടർത്തി എടുക്കുക കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ വറുക്കെടുക്കണ മാതിരി വേഗം ആവാൻ വേണ്ടിയിട്ട് വിടർത്തി ഇട്ടിട്ട് അതിലിട്ട് ഇത്തിരി ഉപ്പ്,
ഇത്തിരി പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്തുക കേട്ടോ. എരിവ് ഉപ്പൊക്കെ കൂട്ടുകാരുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്തുക. കുറച്ച് ഇഞ്ചി ചതച്ചത്, നന്നായിട്ട് ചെറുതാക്കി ചതച്ചത്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടി. മുളക് പൊടി ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇട്ടത്. 2.5 കിലോനൊക്കെ ആയിരുന്നു ചിക്കൻ. ഇത്തിരി എരിവ് മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. കുറച്ച് ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. എല്ലാതും കൂടിയിട്ട് മിക്സ് ചെയ്ത് കണ്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറുക വേണ്ടു, അല്ലാണ്ട് വല്ലാണ്ട് മൊരിയണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. മൊരിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറിവേപ്പില ഞാൻ മുന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 1.5 തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തു. അത് വല്ലാണ്ട് അലിയാനൊന്നും നിന്നില്ല, ഒന്ന് മിക്സ് ചെയ്തു, അത്രയേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ ചിക്കൻ വിനാഗിരിയൊക്കെ പറ്റി വെച്ചതില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു 1/2 ഗ്ലാസ് മാത്രം വെള്ളം, ചാടി പിടിക്കാണ്ടിരിക്കുക, പിടിച്ചെങ്കിലോ എന്നുള്ളൊരു പേടിക്കും വേണ്ടി മാത്രം, ആവശ്യമില്ല എന്നാലും ഇനി ചെറിയൊരു പേടിയുള്ളത് കൊണ്ട് ഞാനൊരു 1/2 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ച് അത് അടുപ്പത്തേക്ക് വെച്ചു. ഒറ്റ വിസിൽ അടിക്കുക. അപ്പം തന്നെ എയർ നമ്മൾ കയ്യിലുകൊണ്ട് കളഞ്ഞിട്ട് തുറക്കണം കേട്ടോ. അതിനിടയ്ക്ക് ചേട്ടൻ്റെ തൈര് മുളക് ഇട്ട് വെച്ചു. മുളകും ഇഞ്ചിയൊക്കെ വേപ്പിലൊക്കെ ചതച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ ദേ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അത് അവിടെ തുറന്നിട്ടുണ്ട് ഞാൻ. പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞും കണ്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് നാളികേരക്കൊത്ത് കേട്ടോ, കരിക്കിൻ്റെ കൊത്തായാലും കുഴപ്പമില്ല. ഇത്തിരി അരിഞ്ഞ് നല്ല കനം കുറച്ചരിഞ്ഞ് അതും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇത്തിരി ചാറുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് മൊത്തത്തിൽ ഒന്ന് തിളച്ച് കുറുതായി വന്നപ്പോൾ അടിപൊളിയായി. അപ്പോൾ കുക്കർ മറയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ക്യാമറ നീക്കി വെച്ചിട്ട് വീണ്ടും ചെയ്തത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ജോലികൾ ഇതേ ആ ചിക്കൻ അടുപ്പത്തേക്ക് വേവണ നേരം കൊണ്ട് തന്നെ അടുക്കളയൊക്കെ ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ എങ്ങനെയുണ്ട് ചിക്കൻ? നല്ലൊരു ചിക്കൻ കറി തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എരിവ് 2 ടേബിൾ സ്പൂൺ ഇട്ടപ്പോൾ ഒരു ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ കറിയിലൊക്കെ ഇത്തിരി എരിവൊക്കെ വേണം, എന്നാലാണ് ടേസ്റ്റ്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടി ഇടുക, മൂടി വയ്ക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ അതേ പപ്പടം കാച്ചിയത്. പപ്പടം ചേട്ടാ അതിനിടയ്ക്ക് കാച്ചി കേട്ടോ. പപ്പടം കാച്ചാനൊന്നും ഞാൻ നിന്നില്ല. കാലത്തെ സാമ്പാറൊന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ നമ്മുടെ അച്ചാറ് നമ്മൾ രാവിലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൈരുണ്ട്, പിന്നെ ചോറ്. ഇത്രയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതേ കുക്കർ ക്ലീൻ ആക്കണ ചേട്ടനെ കണ്ടില്ലേ. ഇതേ പൂരക്കാരൊക്കെ തിരിച്ചെത്തി, പോയവരൊക്കെ അമ്മയുടെ കാത്തൊക്കെയായിരുന്നു. മക്കൾ വരാമെന്ന് പറയുമ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെയല്ലേ. ഇപ്പം കുട്ടികൾ വരാന്ന് വരുമ്പോൾ അങ്ങനെ ദേവരൊക്കെ സന്തോഷമായിട്ട് വരികയാണ് കേട്ടോ. 9 മണി വരെ പൂരാഘോഷിച്ചവരാണ്. ഒരു 4 മണിക്ക് അങ്ങോട്ട് പോയതാണ് കുട്ടികളൊക്കെ. അങ്ങനെ അവരൊക്കെ വന്നത് ഭയങ്കര വിശേഷമൊക്കെ പറയാണ്. അതിൻ്റെ മോളുടെ പേര് നന്ദനകൃഷ്ണ കേട്ടോ. അപ്പോൾ അവളിത് മാമനോട് ഭയങ്കര വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. മാമൻ പിന്നെ കുട്ടികളെ പോലെ തന്നെ ഒപ്പം കളിച്ചോളും. പിന്നെ ആദ്യം തന്നെ ഐസ്ക്രീം കൊടുത്തു. വെള്ളം കലക്കി വയ്ക്കാമെന്ന് പറഞ്ഞു ആദ്യം. പിന്നെ ഐസ്ക്രീം ഉണ്ടല്ലോ, അത് കാരണം വെള്ളം കലക്കിയില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് താഴത്ത് തന്നെ എല്ലാം അതങ്ങോട്ട് ഞാൻ ഹോളിലേക്ക് കൊണ്ടുവച്ചു. പാത്രത്തോടെ കിടക്കം ഓരോന്നോരോന്ന് വിളമ്പി കൊണ്ടുവരാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ സമയം പിടിക്കും. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് താഴെ കൊണ്ടുവച്ച് താഴെ അങ്ങോട്ട് ഇരുന്നു. അച്ഛനും അളിയനും മാത്രം, അമ്മയ്ക്കും പിന്നെ പറ്റില്ല, അമ്മ കൊണിയും ഇരുന്നു. അപ്പോൾ അച്ഛനവിടെ ചോറൊന്നല്ലാത്തോണ്ടാണ് ഐസ്ക്രീം, ആദ്യത്തിൻ്റെ ഐഡിയ അത്ര, ഐസ്ക്രീമിൽ പൊരിയിട്ട് കൊടുത്തു അച്ചാച്ചന്. അച്ചാച്ചന് അത് ഭയങ്കര ഇഷ്ടമായി. ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി ചേട്ടൻ്റെ അടുക്കി പോയി. അവിടെയും കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് നാത്തൂനൊക്കെ പോയത്. അപ്പോൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കാണാം. ലൈക്ക് അടിക്കാൻ മറക്കരുത്, കമൻ്റ് ഇടാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കേ.